പല സാഹചര്യങ്ങളിലും തല ഉയർത്തുവാൻ കഴിയാതെ നാം അപമാനിക്കപ്പെടാറുണ്ട്. അതിൽ മിക്കപ്പോഴും നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിച്ചത് ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നാം വിചാരിച്ചവർ മാറി നിന്ന് അത് കയ്യിലിരിപ്പ് കൊണ്ട അവന് അവൾക്ക് അത് വരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം കേട്ടിരിക്കാം. നാം വളരെയധികം സ്നേഹിച്ചവർ പലരും നമ്മെ തള്ളിപ്പറയുന്നതും നമ്മെ ഒറ്റപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം അനുഭവിച്ചവരാണ്. നമ്മെ ഒരിക്കലും തള്ളിക്കളയാത്ത, കണ്ണുമടച്ച് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ഹൃദയം തുറക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം താളടിയായി പോകരുത്, നാം വിഷമിക്കരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പല സമയങ്ങളിലും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയാകുന്നത്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവത്തോട് ചേർന്ന് നടന്ന വ്യക്തികളെ ദൈവം എടുത്തുപയോഗിച്ചത്, മാനിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത് സങ്കീർത്തനം 3:3 നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ചുറ്റും പരിചയായി പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവവൈതലേ നിങ്ങൾ അനുഭവിക്കും. നമ്മുടെ ആശ്രയം മറ്റുള്ളതിൽ നിന്ന് മാറ്റി ദൈവത്തിലാകുന്നെങ്കിൽ നമുക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ പറ്റും, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആപത്തുവേളകളിലും അപമാനിതനാകുന്ന സന്ദർഭങ്ങളിലും ദൈവം എന്നേക്കും മതിയായവനാണ് എന്ന് ഒന്നുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ നിന്ദിച്ചവരുടെ ഇടയിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും. നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവം പരിച കൊണ്ടെന്ന പോലെ തന്റെ ദയ കൊണ്ട് അവനെ മറയ്ക്കുന്ന ദൈവം. പ്രിയ ദൈവം, ഇതിലെ ആ ദൈവിക സംരക്ഷണം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവിക സമാധാനം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്ദിതനാകുമ്പോ, കൂട്ടുകാർ തള്ളിക്കളയുമ്പോ ഭാരപ്പെടരുത്. കാരണം നിങ്ങളെ വില കൊടുത്തു വാങ്ങിയ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശുവിനെ ഒന്ന് അനുവദിക്കുന്നെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. തല താഴ്ത്തി എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളെ മാറോട് ചേർത്ത് സാരമില്ല പോട്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ച് ദൈവിക സമാധാനം, ദൈവിക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദുർഘടം പിടിച്ചതാകാം, വിഷമഘട്ടങ്ങളിലൂടെയാകാം നിങ്ങൾ കടന്നു പോകുന്നത്. ആരോടും പറയാൻ കഴിയാത്ത നീറുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകാം. എന്നിരുന്നാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. മറ്റു പലരും നിങ്ങളുടെ അടുക്കൽ വന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കരത്തിലുള്ളത് കണ്ടുകൊണ്ടാകാം. നിങ്ങൾക്ക് അത് നഷ്ടമാകുമ്പോ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പലരും നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോയേക്കാം. എന്നാലും നിങ്ങളെ തനിച്ചാക്കാത്ത ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുന്ന ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒത്തിരി പ്രതീക്ഷയോടെ ചെയ്ത പല കാര്യങ്ങളും റിസൾട്ട് കാണാതെ ഉപേക്ഷിക്കപ്പെടുമ്പോ ഇനിയൊരു സാധ്യതയും നിങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ഈ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങൾക്കായി കരുതുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ തീർച്ചയായും അനുഭവിക്കും. പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരാം. അവിടെയെല്ലാം നമ്മെ പുറത്തു കടത്തുവാൻ കഴിയുന്ന, നമ്മെ എക്യുപ് ചെയ്യുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ തല ഉയർത്തുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കി ഒന്ന് ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ കേൾക്കത്തക്ക ശബ്ദത്തിൽ പറയണം, ഇല്ല, ഈ വിഷയമൊന്നും എന്നെ തകർക്കുകയല്ല, എന്റെ യേശു എന്റെ കൂടെയുണ്ട്, ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. അതെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളെ അപമാനിക്കുന്ന സാഹചര്യങ്ങൾ മുന്നിൽ കടന്നു വരുമ്പോ മാനുഷികമായ അതിനെതിരെ പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഈ വിഷയങ്ങളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേട്ട് മുന്നേറുന്ന നിങ്ങളെ തകർക്കുവാനോ തൊടുവാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. നമ്മുടെ ബലവും പരിചയവുമായ ഈ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് അനുഭവിച്ച് നാം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച്
കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടേണ്ട എന്ന ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ആപത്തുവേളകളിൽ, അപമാനിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ മാനിക്കുന്ന, തല ഉയർത്തുന്ന ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനത്തിൽ നടക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനോമഹത്വം അങ്ങേക്ക്. സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവപൈതലെ, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കുകയല്ല. യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ. ധൈര്യമായിരിക്കുക. യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.